ഉസ്മി റഹീം ഉറഹീം അലഹമുല്ലാഹുറബിൾ ആലമീൻ റുസലാത്ത് വസ്ലാംഅല അഷ്റഫിൽ മുറുസലീൻ വാലഅ അലഹി വസ്ഹബിഹി അൽ ഫീൻ ബിവാൻ ഇല്ലാഹിറബിആാലമീൻ അമബദ് വലിയ ഭീതി പരത്തിയ മാരകമായ രോഗങ്ങൾ മുൻകാലങ്ങളിലും മനുഷ്യരിൽ പലപ്പോഴായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ഒന്നും രണ്ടും അതിലധികവും മയ്യത്തുകൾ ദിനേന ഇറക്കിക്കൊണ്ടുപോകേണ്ട സാഹചര്യം പറയപ്പെട്ട രോഗങ്ങൾ മൂലം ഉണ്ടായിട്ടുണ്ട് ഭൗതികമായ ചികിത്സകളും ഭൗതികപരമായ മരുന്നുകളും വേണ്ട രൂപത്തിൽ കണ്ടെത്താത്ത സുലഭമാവാത്ത ആ കാലത്തും മനുഷ്യർ ഈ പറയപ്പെടുന്ന രൂപത്തിലുള്ള രോഗങ്ങളെ അതിജയിച്ചിട്ടുണ്ട് അന്നുള്ള പണ്ഡിതന്മാർ മഹാന്മാർ മോമിനങ്ങളായ ആളുകളോട് ആത്മീയമായി ജീവിക്കാനും ആത്മീയമായി പലതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നിർദ്ദേശിക്കുകയും ആ നിർദ്ദേശമനുസരിച്ച് അന്നുള്ളവർ പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ സ്വന്തം ശരീരത്തെയും കുടുംബത്തെയും നാടിനെയും നാട്ടുകാരെയുമൊക്കെ പറയപ്പെട്ട മാറാവ്യാധികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അന്നുള്ള ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ ആത്മീയമായ പ്രവർത്തനങ്ങളിൽ പകർച്ചവ്യാധികളിൽ നിന്ന് സുരക്ഷ നേടാവും നൂടാൻ ഉതകുന്ന വലിയ ഒരു ഫലവത്തായ ഒരു ആത്മീയമായ വിഷയമാണ് ഇമാം യൂസുഫിൻ്റെ നബഹാനി തങ്ങൾ തൻ്റെ സഹായത്തറയിനിയിൽ പഠിപ്പിക്കുന്ന ഒരു സ്വലാത്ത് വളരെ ലളിതവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എളുപ്പവും സുഖവുമുള്ള കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതില്ലാത്ത ഒരു സ്വലാത്ത് യൂസുഫൻ്റെ തങ്ങൾ തൻ്റെ സഹായിരത്ത് ധാറനിയിൽ തൊണ്ണൂറ്റി ഒന്നാമത് സൊലാത്തായി കൊണ്ടുവരുന്ന സൊലാത്ത് അത് നമുക്ക് സ്ക്രീനിൽ കാണാം അള്ളാഹു മലി അല സയ്യദിന മുഹമ്മദ് വ മുഹമ്മദ് ബി കുല്ലി വസല്ലിം ഇതാണ് ആ സൊലാത്ത് ഈ സൊലാത്ത് കൊണ്ടുവന്നുകൊണ്ട് ഇമാം യൂസുഫിന്റെ തങ്ങൾ പറയുകയാണ് ഹാദിഹി ലി ആരി ഹിബില്ല സയ്യിദി അഷെയ്ഖ് ഖാലിദുൻ നക്ഷബന്തി മുജദ്ദരീക്കത്തിൻ നക്ഷബന്തിയ ദഫീന ഷ്യാം റതിൻ ഷാമിൽ മറപെട്ടിട്ടുള്ള നക്ഷബന്തി ത്വരീക്കിലെ മുജദ്ദീദായിരുന്ന വലിയ ആരിഫായ ഷെയ്ഖ് ഖാലിദുൻ നക്ഷബന്തി എന്ന് പറയുന്ന മഹാനവറുകളുടേതാണ് ഈ സ്വലാത്ത് ദ പണ്ഡിതർ അനുഭവസ്ഥർ പറഞ്ഞിട്ടുണ്ട് അന്ന സൊലാത്ത ഹോ ഹാദിഹി മഹാനവറുകളുടെ ഈ സ്വലാത്ത് തിറിയാക്കുൻ മുജറബുൻ അത് അനുഭവത്തിലൂടെ ഫലം കണ്ട വലിയ ഒരു സിദ്ധൌഷധമാണ് ഒരു ഔഷധമാണ് ലിതഫൈ താഴൂൻ താഴൂനെ തട്ടിമാറ്റാൻ പകർച്ചവ്യാധിയെ തട്ടിമാറ്റാൻ വലിയ അനുഭവത്തിലൂടെ ഫലം നേരിട്ട് അനുഭവിച്ച ഒരു സിദ്ധൌഷധമാണ് ഈ സ്വലാത്ത് എങ്ങനെയാണ് ഈ സ്വലാത്ത് പകർച്ചവ്യാധിയെ തട്ടിമാറ്റാൻ പകർച്ചവ്യാധിയിൽ നിന്ന് സുരക്ഷ നേടാൻ ഉപയോഗിക്കേണ്ടത് മഹാനവറുകൾ വീണ്ടും പറയുകയാണ് യൂസുഫൻ്റെ ബഹാനി തങ്ങൾ തങ്ങൾ കൽപ്പിക്കുമായിരുന്നു തൊഴുവിൻ പിടിപെടുന്ന കാലം പകർച്ചവ്യാധി പിടിപെടുന്ന കാലം ആ സമയങ്ങളിൽ എല്ലാ ഫറദ് സംസ്കാരങ്ങളുടെയും ഉടനെ ഈ സ്വലാത്തിനെ മൂന്ന് പ്രാവശ്യം ചെല്ലുക ഒഫിൽ മറത്തിൽ അഹീറ അവസാനത്തെ വട്ടം മൂന്നാമത്തെ പ്രാവശ്യം യു കരി ഉഹാ ലഫു ഖസീറൻ മറൻ ഈ സൊലാത്തിൻ്റെ അവസാനത്തെ കസീറൻ എന്ന പദത്തെ രണ്ട് പ്രാവശ്യം പറയണം മൂന്നാമത്തെ വട്ടത്തിൽ അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ചൊല്ലുമ്പോൾ മുബാരിക് വസല്ലിം അലീഹി വലീഹിം കസീറൻ കസീറ ഇങ്ങനെ കസീർ എന്ന പദത്തിന് രണ്ട് പ്രാവശ്യം പറയുക മാത്രമല്ല അതിൻ്റെ ശേഷം അതിൻ്റെ ശേഷം ഇയാൾ പറയുക വസല്ലി വസലീം അലാജമിഅലംബിയ ഇവൽ മുർസലീൻ കുല്ലിൻ വഅാലുല്ലിൻ കുല്ലിൻ അജ്മളീൻ വലഹമദുൽ റബിൾ ആലമീൻ ഇതാണ് പകർച്ചവ്യാധിയിൽ നിന്ന് സുരക്ഷ നേടാൻ ഖാലിദ്ൻ നക്ഷബന്ധി തങ്ങൾ കൽപ്പിച്ചിരുന്ന വലിയ ഒരു പ്രതിവിധി അള്ളാഹുവിൻ്റെ ഹബീബ് മുത്തുനബി സുല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്താണ് ഈ സ്വലാത്ത് പകർച്ചവ്യാധിയുടെ കാലത്ത് ചൊല്ലിയതിൻ്റെ പേരിൽ പകർച്ചവ്യാധിയെ പാടെ ശരീരങ്ങളിൽ നിന്ന് നാടിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ നാടുകടത്താൻ ഇല്ലാതെയാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് എത്രയോ ആളുകൾ പറഞ്ഞു എന്ന് ഇമാം യൂസഫിൻ്റെ നബഹാനി തങ്ങൾ എഴുതുന്നു ആത്മീയമായി അള്ളാഹുവിൽ നിന്ന് ഷിഫാ നേടിയെടുക്കാനുള്ള വലിയൊരു മാർഗമാണിത് രക്ഷാ കവചമാണിത് നമ്മളിപ്പോൾ ജീവിക്കുന്ന അഭിമുഖീകരിക്കുന്ന ഈ സമയം കൊറോണ വൈറസ് കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരവസരമാണ് അവസ്ഥയാണ് ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് മോഹ്മിനിയങ്ങളായ മോഹിനാത്തുകളായ ആളുകൾ ഈ സ്വലാത്ത് പറയപ്പെട്ട രൂപത്തിൽ പതിവാക്കിയാൽ വലിയ സുരക്ഷ നമുക്ക് സ്വന്തത്തിനും അതുപോലെ നമ്മുടെ കുടുംബങ്ങൾക്കും നാടിനും രാജ്യത്തിനും കഴിയും അള്ളാഹുസുബാനുഹൂവത്തായാല എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമുക്കൊക്കെ സുരക്ഷ നൽകുമാറാവട്ടെ ഈ പറയപ്പെട്ട ഹൈറു പോലുള്ള ഹൈറുകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹുസുബാനുഹൂത്തായാല നമുക്കൊക്കെ തോഫീക്ക് നൽകുമാറാവട്ടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗം കൊറോണ വൈറസ് നമ്മുടെ ശരീരങ്ങളിൽ നിന്ന് നാട്ടിൽ നിന്ന് ലോക രാജ്യങ്ങളിൽ നിന്ന് മുഴുവനും അള്ളാഹു സുഹാനുഹുവാല ഇല്ലായ്മ ചെയ്ത് പരിപൂർണ്ണ സുരക്ഷ ഏർപ്പെടുത്തി ആമീൻ യാ യാ അർഹമർ അർഹമർ യാ അർഹമർ മീൻ